ഗുഡ് ഈവനിംഗ് സ്റ്റുഡൻസ് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ് മാഗ്നെറ്റോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മാറ്റർ നമുക്കറിയാം എൻ്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 6.1 to 6.4 ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്ത് സോ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ഒരു കോമൺ മാനോട് എന്താണ് മാഗ്നറ്റിസം എന്ന് ചോദിച്ചാൽ ആ കോമൺ മാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യുക ഒരു ഹോഴ്സ് മാഗ്നറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് കയ്യിലുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റിനെ പറ്റിയോ ഒരു കോമ്പസ് നീഡിനെ കുറിച്ചോ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും സംസാരിക്കുക നമ്മൾ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്ത ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു കോമൺ മാൻ ഫിസിക്സ് കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത ഒരു ആളെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിസത്തെക്കുറിച്ച് ഒരു കോമൺ ജ്ഞാനമുള്ള ആളുകൾക്ക് ഒരിക്കലും അതിനെ ഒരു കറണ്ട് ക്യാരിയിങ് വയറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാറില്ല എപ്പോഴും ഒരു ബൾക്ക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് സംസാരിക്കുക അല്ലാതെ ഒരു അറ്റോമിക് ഓർബിറ്റിലുണ്ടാവുന്ന ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊന്നും അവർ സംസാരിക്കില്ല പക്ഷേ ഇഫക്റ്റീവ്ലി ഒരു മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും ഒറിജിൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള ഒറിജിൻ തന്നെയാണ് ഒരു ഇലക്ട്രോൺ സ്വന്തം ആക്സിസിൽ കിടന്ന് കറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് കൊണ്ട് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാവുന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ പലപ്പോഴും ഒരു കോമൺ മാൻ കോമൺ പെർസ്പെക്റ്റീവിൽ ഒരു മെറ്റീരിയലിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക ആ മെറ്റീരിയലിലുള്ള മാഗ്നറ്റിക് ഡൈപോളിന് പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ സോറി മെറ്റീരിയലിലുള്ള മാഗ്നറ്റിക് ബിഹേവിയറിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ടൈനി മാഗ്നറ്റിക് ഡൈപോളുകളാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വളരെ ലളിതമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു കറന്റ് ക്യാരിയിങ് ലൂപ്പാണ് നിങ്ങൾ ഏത് മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്താലും ആ മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് ഒരു ആറ്റം തന്നെ എടുത്താൽ പോലും ആ ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കറണ്ട് ക്യാരിയിങ് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പിൻ ഇലക്ട്രോൺ സ്വന്തം ആക്സിസിൽ കിടന്ന് കറങ്ങുന്നതായിട്ട് നിങ്ങൾ സ്പിന്നിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനും ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് അപ്പോൾ നമുക്കിവിടെ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ലളിതമായിട്ട് കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാം ഒരു സർക്കുലർ ലൂപ്പാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ റേഡിയസ് ആർ എന്നാണ് എടുക്കുന്നത് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ആണെന്ന് വിചാരിക്കും സോ ദിസ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് കറണ്ട് ഇൻറ്റു ഏരിയ അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിച്ചു സർക്കുലർ ലൂപ്പിൻ്റെ സോ ഐ ഇൻറ്റു എ എന്ന് പറയാം ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂള് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം റൈറ്റ് ഹാൻഡ് റൂള് ഇപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സ് പിടിക്കുക അപ്പോൾ ഈ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഡോട്ട് ഇടുകയാണ് ഈ ഡോട്ടാണ് എമ്മിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ഒരു ക്രോസ് ഇടും അതായത് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂള് വെച്ചിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് കണ്ടുപിടിക്കാം സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് മോഡുലസ് വെക്റ്റർ എം ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു എ ഇത് ഓർക്കുക
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്താൽ ആ മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ടൈനി കറന്റ് കാരിയിങ് ലൂപ്പുകൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങളൊരു ഒരു ലോങ് ഒരു ഷീറ്റ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഷീറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ, ഒരു ഷീറ്റോ ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടൈനി മാഗ്നറ്റിക് ഡൈപോളുകൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. കറണ്ട് ഫ്ലോ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. കറണ്ട് ഈ ഒരു ലൂപ്പിൽ മൊത്തം ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഈ അഡ്ജസൻറ്റ് ഡൈപോളുകൾ, ഇതൊക്കെ ഓരോ ഡൈപോളുകളാണ്, അഡ്ജസൻറ്റ് ഡൈപോൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ടോട്ടലായിട്ട് നിങ്ങൾക്കൊരു കറണ്ട് ക്യാരിയിങ് റിബണിനെയൊക്കെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ദ മാഗ്നറ്റിക് ഡൈപോൾ മോമെൻറ്റ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഐ ഇൻറ്റു എ, കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ദ ലൂപ്പ്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ ഫിംഗേഴ്സ് ആണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മോമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ, ആ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് കിടക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മോമെൻറ്റ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ലൈക്ക് ദിസ്, ദൻ ദിസ് വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ നോർമൽ ടു ദ സർഫസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾ മോമെൻറ്റ്. അതിന് എം എന്ന് പറയുന്ന സിമ്പിൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ മ്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ആറ്റം ആസ് എ ഹോൾ ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് നിങ്ങൾക്ക് ആറ്റം ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഫ്ലോ, ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഫ്ലോ ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് കൺസിഡർ ചെയ്യാം. ഇലക്ട്രോണിൻ്റെ സ്പിൻ, ഇലക്ട്രോൺ സ്വന്തം ആക്സിസിൽ കടന്ന് കറങ്ങുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതും ഒരു മാഗ്നറ്റിക് ഡൈപോളാണ്. അങ്ങനെ നിരവധി അനവധി മാഗ്നറ്റിക് ഡൈപോളുകളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഒരു മെറ്റീരിയൽ പലപ്പോഴും മാഗ്നറ്റിക് ആവുന്നത്. ചില മെറ്റീരിയലിൽ, ഇപ്പോൾ ചില മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഡൈപോളുകൾ, ഓരോ മാഗ്നറ്റിക് ഡൈപോളുകളെയും ഓരോ വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളുകൾ പല ഡയറക്ഷനിൽ റാൻഡംലി അലൈൻ ചെയ്തിട്ടുണ്ടാവും. റാൻഡംലി അലൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബി കൊടുത്താൽ, ഈ മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള ഡൈപോളുകൾ മുഴുവൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ചിലപ്പോൾ അലൈൻ ചെയ്തു എന്ന് വരാം. ഈ ബിഹേവിയറിനെയാണ് നമ്മൾ പരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ് ഡിഫൈൻ ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ അതിനെ നമ്മൾ എം എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു ബൾക്ക് മെറ്റീരിയൽ എടുത്താൽ ആ ബൾക്ക് മെറ്റീരിയലിലെ മാഗ്നറ്റിക് ഡൈപോളുകൾ ചിലപ്പോൾ റാൻഡംലി അലൈൻ ചെയ്തിട്ടുണ്ടാവും. റാൻഡംലി അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ, ചില മെറ്റീരിയലുകളിൽ ഈ ഡൈപോളുകൾ, ഈ മാഗ്നറ്റിക് ഡൈപോളുകൾ മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കേസിൽ, ഇനീഷ്യൽ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാതിരിക്കുമ്പോൾ ഓരോ മാഗ്നറ്റിക് ഡൈപോളുകളും റാൻഡംലി ആണ് അലൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ്, നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ക്ലിയർ? ഇവിടെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ
എല്ലാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തു. നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ മെറ്റീരിയൽ, നമ്മൾ ഇതിനെ പറയാം, ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടു എന്നാണ്. മാഗ്നറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് സീറോ അല്ലാതെയും മാറും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ചില മെറ്റീരിയലുകൾ ഇവിടെ നിങ്ങൾക്ക്, അപ്പോൾ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതും കൂടിയും ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ആ പുതിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ ന്യൂ ക്വാണ്ടിറ്റി, മാഗ്നറ്റിക് പോളറൈസേഷൻ ഓർ മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷൻ അങ്ങനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വെക്ടർ എം ആണ്. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്ററിൽ പി എന്ന് പറഞ്ഞ് ഇലക്ട്രിക് പോളറൈസേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡൈപോൾ മോമെന്റ് പെർ യൂണിറ്റ് വോളിയാണ് ഡിഫൈൻ ചെയ്തത്. ഇലക്ട്രിക് ഡൈപോൾ മോമെന്റ് പെർ യൂണിറ്റ് വോളിയം. അതേ രൂപത്തിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ് പെർ യൂണിറ്റ് വോളിയമാണ്. മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് വോളിയത്തിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മോമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഇവിടെ മാഗ്നറ്റൈസേഷൻ എം ഇസ് ഈക്വൽ ടു സീറോ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ മാഗ്നറ്റൈസേഷൻ എം സീറോ അല്ലാതായി, അതായത് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ കേസിലും ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണോ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് അല്ല, അതാണ് ഇവിടുത്തെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഓൾമോസ്റ്റ് ഓൾ സിറ്റുവേഷൻസിലും പോളറൈസേഷനും ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും പാരലായിരിക്കും. എന്നാൽ ഈ കേസിൽ ഇവിടെ അങ്ങനെ ആവണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയലിനെ മൂന്ന് തരത്തിലുള്ള, മാഗ്നറ്റിക് മെറ്റീരിയലിൽ മൂന്ന് ഡിഫറൻറ്റ് ഫിനോമിനാസ് ഉണ്ടാക്കുന്നുണ്ട്. ആ മൂന്ന് ഡിഫറൻറ്റ് ഫിനോമിനാസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജസ്റ്റ് സൂചിപ്പിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഫിനോമിന എന്ന് പറയുന്നത് പരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളൊരു ബൾക്ക് മെറ്റീരിയൽ എടുത്തു, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിലെ മാഗ്നറ്റിക് ഡൈപോളുകളൊക്കെ റാൻഡംലി അലൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും കൊടുത്തിട്ടില്ല. വെക്ടർ ബി ഇസ് ഈക്വൽ ടു സീറോ, ആബ്സെൻസ് ഓഫ് ഫീൽഡ് ആണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു ബി. അപ്പൊ ഈ ഡൈപോളുകൾ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കും. ഇവിടെ ഡൈപോളുകളൊക്കെ, മാഗ്നറ്റിക് ഡൈപോളുകളൊക്കെ റാൻഡംലി അലൈൻ ചെയ്തതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് സീറോ വരും. ഇവിടെ എല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തതുകൊണ്ട് തന്നെ നെറ്റ് വെക്ടർ സം നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. മാത്രമല്ല, ഹിയർ എം ഈസ് പാരലൽ ടു വെക്ടർ ബി. ഇത്തരത്തിലുള്ള ഫിനോമിനേനെയാണ് നമ്മൾ, ഇത്തരത്തിലുള്ള മെറ്റീരിയലിനാണ് പരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പരാമാഗ്നറ്റൈസേഷൻ, പരാമാഗ്നറ്റിസം എന്ന് നമ്മൾ പറയുന്നത്, പരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ പരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ, ഇഫ് യു അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു എ മെറ്റീരിയൽ, ഇഫ് ദ മാഗ്നറ്റിക് ഡൈപോൾസ് ആർ അലൈൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇഫ് ദ മാഗ്നറ്റൈസേഷൻ ഈസ് പാരലൽ ടു ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, സച്ച് എ മെറ്റീരിയൽ ഈസ് കോൾഡ് പരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ദിസ് ബിഹേവിയർ ഈസ് കോൾഡ് പരാമാഗ്നറ്റിസം.
ഇവിടെ മെറ്റീരിയൽ കൊടുത്തുകൊണ്ട് മാഗ്നറ്റ്, പക്ഷെ പലപ്പോഴും ഇതൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ തെർമൽ അജിറ്റേഷൻ പലപ്പോഴും, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ പരാമാഗ്നറ്റിക് ബിഹേവിയറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇലക്ട്രോണിൻ്റെ സ്പിന്നുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളത് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതാണ് ഒരു ബിഹേവിയർ. ഇനി എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിസം, അതാണ് രണ്ടാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിസം. അവിടെയും നിങ്ങളെ ബൾക്ക് മെറ്റീരിയൽ ഉണ്ട്, ആ ബൾക്ക് മെറ്റീരിയലിലെ മാഗ്നറ്റിക് ഡൈപോളുകൾ റാൻഡംലി അലൈൻ ചെയ്തിരിക്കുകയാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത വഴിക്ക്. ഇനി നിങ്ങൾ മാഗ്നറ്റിക് കൊടുക്കാത്ത സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത വഴിക്ക് ഈ ഡൈപോളുകൾ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്തു എന്ന് വിചാരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഹിയർ മാഗ്നറ്റൈസേഷൻ എം ഈസ് ആന്റി പാരലൽ ടു ബി. ഇതിനെയാണ് നമ്മൾ, ഇത്തരത്തിലുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഒരു അറ്റോമിക് ഓർബിറ്റിന്റെ ബിഹേവിയറിൽ നിന്നാണ് ഈ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാ മെറ്റീരിയലിലും ഉള്ള ബിഹേവിയറാണ്. എല്ലാ മെറ്റീരിയലിലെയും അറ്റോമിക് ഓർബിറ്റുകൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ, അതിൻ്റെ അറ്റോമിക് ഡൈപോൾ മോമെൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അലൈൻ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനിയാണ്, എല്ലാ മെറ്റീരിയലിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് ഒരു മെറ്റീരിയലിൽ പലപ്പോഴും ഈ ഡയാമാഗ്നറ്റിസം ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. എസ്പെഷ്യലി പരാമാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയലിലും ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. പരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലായിട്ട് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്നതാണ്. ഡയാമാഗ്നറ്റിസം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയാമാഗ്നറ്റിസം ഉണ്ടാവുന്നത്. പക്ഷെ പരാമാഗ്നറ്റിസത്തിന്റെ ഇഫക്റ്റിന്റെ കോൺട്രിബ്യൂഷന്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിസം പരാമാഗ്നറ്റിസം നിലനിൽക്കുന്ന മെറ്റീരിയലുകളിൽ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒന്ന്, ഇപ്പോൾ ഒന്നിൻ്റെ ഇഫക്റ്റ്, അതായത് ഡയാമാഗ്നറ്റിസത്തിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് സെൻസിൽ 1 ആണെന്ന് വിചാരിക്കാം. പരാമാഗ്നറ്റിസത്തിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് 1000 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 1000 കോൺട്രിബ്യൂഷനെ നിങ്ങൾക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ 1 കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരാമാഗ്നറ്റിസം പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡയാമാഗ്നറ്റിസം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില മെറ്റീരിയലുകളിൽ പരാമാഗ്നറ്റിസം ആബ്സെൻ്റ് ആയിരിക്കും. അത് എത്ര മെറ്റീരിയൽസ് ആണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പരാമാഗ്നറ്റിസം ആബ്സെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കൃത്യമായിട്ട് മെറ്റീരിയൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മാഗ്നറ്റിക് ബിഹേവ് ഫിനോമിനിയാണ്. ഓക്കെ, ക്ലിയർ. മൂന്നാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിസം എന്നുള്ളതാണ്. ഫെറോ മാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അയേണാണ്, നമുക്ക് നിത്യപരിചയമാണ്. ഇതാണ് ചില മെറ്റീരിയലിൽ പെർമനൻ്റ് ആയിട്ട് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് ആയതുകൊണ്ടാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫെറി മാഗ്നറ്റിസം, ആൻറ്റി ഫെറി മാഗ്നറ്റിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ ദ ടൈം ബീയിങ് നമ്മൾ 3 പറയുന്നുള്ളൂ, ഡയാമാഗ്നറ്റിസം, പരാമാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസം. ഫെറോ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ എടുത്തു, അതിലെ മെറ്റീരിയലിലെ ഡൈപോളുകളൊക്കെ റാൻഡംലി അലൈൻ ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചു, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത വഴിക്ക് ഒരു മാഗ്നറ്റൈസേഷൻ ഉണ്ടായി.
മാഗ്നറ്റൈസേഷൻ ഉണ്ടായി ദെൻ യു റിമൂവ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത വഴിക്ക് അത് വീണ്ടും പഴയ രൂപത്തിലായി ഉണ്ടാവും അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഇഫ് ദ മെറ്റീരിയൽ ഈസ് എ ഫെറോ മാഗ്നറ്റിക് ദൻ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ദ മെറ്റീരിയൽ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് external magnetic field material preserves and material keeps a non-zero magnetization അതായത് മാഗ്നറ്റൈസേഷൻ പൂർണ്ണമായും അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറില്ല ഒരു മാഗ്നറ്റൈസേഷൻ അവിടെ പേഴ്സിസ്റ്റ് നിലനിൽക്കും അപ്പോൾ ആ മാഗ്നറ്റൈസേഷൻ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഈ മെറ്റീരിയലിൽ ആ മെറ്റീരിയലിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമല്ല ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷവും മാഗ്നറ്റൈസേഷൻ നിലനിൽക്കുന്ന മെറ്റീരിയലുകളാണ് പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നത് ആ ഫെറോ മാഗ്നറ്റിസം മെറ്റീരിയലിന് ഒരു ഹിസ്റ്ററിസിസ് ബിഹേവിയറൊക്കെ ഉണ്ട് അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും അപ്പോൾ മൂന്ന് രീതിയിൽ നമ്മൾ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്തു ഡയാമാഗ്നറ്റിക് പാരാ മാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് ഡയാമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് ആൻറ്റി പാരലായിട്ട് മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അല്ലെങ്കിൽ അതാണ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷന് പാരലായിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് മാഗ്നറ്റൈസേഷൻ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ മാഗ്നറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് പ്രിസർവ്സ് എ നോൺ സീറോ മാഗ്നറ്റൈസേഷൻ ദിസ് ബിഹേവിയർ ഇസ് അതാണ് ഒരു സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലെങ്കിൽ അല്ല സോറി അത്തരത്തിലുള്ളൊരു മാഗ്നറ്റൈസേഷൻ നമ്മളവിടെ സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ ബിഹേവിയറും കൊയേഴ്സിവിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ പിന്നീട് അത് ഡിസ്കസ് ചെയ്യും ഒരു ഹിസ്റ്ററിസിസ് ബിഹേവിയർ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും മാഗ്നറ്റൈസേഷൻ നിലനിൽക്കുന്ന മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയാം അപ്പം അങ്ങനെ നമ്മൾ മൂന്ന് രീതിയിൽ ഈ മെറ്റീരിയലുകളെ ക്ലാസിഫൈ ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള മെറ്റീരിയലുകളിൽ വളരെ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഒരു മാഗ്നറ്റ് മെറ്റീരിയൽ ഫെറോ മാഗ്നറ്റിക് ആവുന്നത് ചിലതും പരാമാഗ്നറ്റിക് ആവുന്നത് ചിലത് ഡയാമാഗ്നറ്റിക് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ ആ ഡിസ്കഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ പലതിൻ്റെയും ഫെറോ മാഗ്നറ്റിസത്തിൻ്റെയൊക്കെ തിയറട്ടിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് പ്യുവർലി ക്വാണ്ടം മെക്കാനിക്കൽ ഒറിജിൻ ഉള്ളതാണ് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല വളരെ ലളിതമായിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഈസ് നത്തിങ് ബട്ട് എ മാഗ്നറ്റിക് ഡൈപ്പോൾ അത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഡൈപ്പോളിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ ലൂപ്പ് ഉണ്ടാക്കുന്ന ടോർക്കിൻ്റെ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആ ടോപ്പിക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു